പ്രശ്നം എത്ര ആളുകൾക്കുണ്ട്? ശംഖ് പോലത്തെ ഒരു ഒച്ച ഇങ്ങനെ വന്നിട്ട് 1 2 3 4 5 6 7 അപ്പൊ ഏകദേശം ഒരു 15-20 ആളുകൾക്ക് ഈ സംശയമുണ്ട് അല്ലേ. നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് കറന്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാൾ ഇവിടേക്ക് കടന്നു വന്നാൽ നമ്മൾ ഇത്രയും ആളുകൾക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലല്ലേ. ഇതേപോലെയാണ് ഈ പല ഒച്ചിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആളുകളോടും. ഞാൻ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആരെങ്കിലും ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നോ? പുതിയ ചെടികൾ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നിരുന്നോ? അല്ലെങ്കിൽ മണ്ണ് പുറത്തു നിന്ന് പണം കൊടുത്ത് വാങ്ങിയിരുന്നോ? അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയിരുന്നോ? ഈ 3 കാര്യങ്ങൾ ചോദിച്ചാൽ ഈ അടുത്ത ആ ഒരു ഒച്ചിൻ്റെ ശല്യം കാണുന്നതിന് ഒരാഴ്ച മുമ്പോ അതല്ലെങ്കിൽ 15 ദിവസം മുമ്പോ ഈ ഒരു പ്രതിഭാസം ഉള്ളവരായിരിക്കും കൂടുതലും. ഇതിന്റെ പ്രാഥമിക കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒച്ചിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണോ വളങ്ങളോ അതല്ലെങ്കിൽ ചെടികളോ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് നടുമ്പോൾ മാത്രമാണ് എന്താവുന്നത് അതേ പ്രശ്നം നമ്മുടെ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. ഇതിൽ തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് രോഗം ഉള്ള, അപ്പം ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു അല്ലേ, രോഗമുള്ള ഒരാൾ കടന്നു വന്നാൽ എന്നാൽ അയാളെ നമ്മൾ ഇവിടെ നിന്ന് പ്രത്യേകം ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ച് അദ്ദേഹത്തിന്റെ രോഗം മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ പ്രശ്നം നമുക്ക് വരില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ പുതിയ ചെടികൾ വാങ്ങുമ്പോൾ, പുതിയ മണ്ണ് വാങ്ങുമ്പോൾ, പുതിയ വളങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വളങ്ങൾ ചകിരി കമ്പോസ്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1ാമത്തെ കാര്യമാണ് എന്ത്? അതൊരിക്കലും നേരിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുപോയി വെക്കരുത്. ഒരു മണ്ണോട് കൂടി പുതിയ ചെടിച്ചട്ടി കൊണ്ടുവരുന്നു, നേരിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുപോയി വെക്കുന്നു, അത് കഴിഞ്ഞാവും നിങ്ങൾ ഈ ഒച്ചിന്റെ സാന്നിധ്യം കാണുന്നത് അല്ലേ. അതല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റ് കൊണ്ടുവരുന്നു, മണ്ണിൽ മിക്സ് ചെയ്യുന്നു, ആ മണ്ണിൽ ഒച്ചകൾ കണ്ടു തുടങ്ങുന്നു. ഇതുപോലെ തന്നെ പുറത്തുനിന്ന് മണ്ണും പോട്ടി മിക്സ് ഒക്കെ പണം കൊടുത്ത് വാങ്ങുന്ന കുറെ ആളുകളുണ്ട്, അവർ ഈ സാന്നിധ്യം കാണുന്നുണ്ട്. ഇതാണ് ഒരു കാരണം, നമ്മുടെ കൃഷിയിടത്തിൽ ഈ ഒച്ചകൾ സാധ്യത വരാനുള്ള ഒരു കാരണം ഇതാണ്. അതല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലോ കൃഷിയിടത്തിന്റെ പരിസരത്തോ ഈ ഒച്ചുകളുടെ സാന്നിധ്യം മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. എന്ത് തന്നെയായാലും ഇതിൽ നിന്ന് നമ്മുടെ കൃഷിയിടത്തെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മണ്ണ് ട്രീറ്റ് ചെയ്യണം. എല്ലാ ആളുകളോടും ആദ്യം കൃഷി തുടങ്ങുമ്പോൾ പറയുന്ന കാര്യമാണ് മണ്ണ് ട്രീറ്റ് ചെയ്യണം. നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇവിടെ പറഞ്ഞുതരാം. കുമ്മായമിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? കുമ്മായമിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ആളുകള് മണ്ണിൽ കുമ്മായിട്ട് കൊടുക്കാറില്ല. എത്രയും ആളുകള് എങ്ങനെ കുമ്മായിട്ട് കൊടുക്കാറില്ല? മണ്ണും കുമ്മായും കലർത്തിയിട്ട് 10-15 ദിവസം നമ്മൾ എവിടെയെങ്കിലും വെക്കും. ഇതേ സാധനം ഞാനൊന്ന് മാറ്റി പറഞ്ഞു തരട്ടെ. മണ്ണും കുമ്മായവും നിങ്ങൾ മിക്സ് ചെയ്യുന്നു, സാധാരണ പോലെ തന്നെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളെ വീട്ടിലുണ്ടാവില്ലേ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റുകള്, ആ ഷീറ്റ് ഉപയോഗിച്ചിട്ട് മണ്ണ് നമ്മൾ കൂന കൂട്ടിയിടണം. കൂന കൂട്ടിയിട്ട മണ്ണിന് മുകളിൽ ഈ ഷീറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് കവർ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താണെന്നറിയാവോ? ഈ മണ്ണിനകത്ത് നമ്മള് സോളാർ ട്രീറ്റ്മെന്റ് എന്ന് പറയില്ലേ, ആ ഒരു മെത്തേഡാണ് ശരിക്കും പറയുന്ന കാര്യം ചെയ്യുന്നത്. അതിന് വേറെയും കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ട്രാൻസ്പാരന്റ് ആയ UV ഷീറ്റുകൾ വേണം ഉപയോഗിക്കാം. അങ്ങനെയൊന്നും വേണ്ട. നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി അല്ലേ, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ട് നിങ്ങൾ നന്നായിട്ട് മൂടിക്കോളും. വലിയ കൃഷി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 100 ഗ്രോ ബാഗ് 150 ഗ്രോ ബാഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? ആ സാധനം കുറച്ച് ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക് മാറ്റിയാൽ അത്രയും നല്ലത്. അല്ലാത്ത ആളുകൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടി വെച്ചാൽ തന്നെ ഇതിനകത്ത് നന്നായിട്ട് ചൂട് വരും. കുമ്മായം കിടക്കുന്ന സൂര്യരശ്മി വരുന്നു, ഇതിന്റെ ചൂട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അത്തരം സാഹചര്യത്തിൽ തന്നെ അതിനകത്തുള്ള ദോഷകരമായ അണുക്കള് നശിച്ചു പോവും, ഇത്തരം പ്രാണികളുടെ മുട്ടകള് നശിച്ചു പോവും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവികള് അതിനകത്ത് നിന്ന് ചത്തുപോകും. കാരണം അവർക്കൊന്നും ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ചൂട് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. സാധാരണഗതിയിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുള്ളൂ? ഈ ഒച്ചകൾ ഉണ്ടാവുള്ളൂ. ഇനി പിന്നെ വേറൊരു കാര്യം, ഒച്ചകൾ സാന്നിധ്യമുള്ള ഗ്രോ ബാഗ് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് നോക്കണ്ടോ. 2 ദിവസം ശക്തമായി വെയിലടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പല ഒച്ചകളും പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത്രയും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഗ്രോ ബാഗ് എടുത്ത് മാറ്റി വെച്ചാൽ തന്നെ ആ ഒച്ചുകളുടെ സാന്നിധ്യം നമ്മുടെ കൃഷിയിടത്തുനിന്ന് പോകും. പിന്നെ നേരത്തെ നമ്മുടെ സുമി എന്ന് പറയുന്നവര് നമുക്കൊരു കാര്യം പറഞ്ഞു, ഫീൽഡ് സാനിറ്റൈസേഷൻ, കൃഷിയിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഈ ഫീൽഡ് സാനിറ്റൈസേഷനും ഞാൻ ഈ പറഞ്ഞ ഒച്ച്, പുഴുക്കള്, വെള്ളീച്ച പോലെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികള് ഇവയ്ക്കൊക്കെ വല്ലാത്ത ബന്ധമുണ്ട്. വൃത്തിഹീനമായ സ്ഥലത്ത് എന്ത് ചെയ്യുള്ളൂ, ഇത്തരം സാധനങ്ങൾ വല്ലാതെ വളരുള്ളൂ. എന്ന് വെച്ചാൽ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പുകൾ ഉണ്ടാവും, ഒച്ചുണ്ടാവും. ഉറുമ്പുകൾ മുന്നേ കൊണ്ടുവരും, പയറ് നശിക്കും. ഒച്ചുകൾ വരും, ഇല തിന്ന് നശിപ്പിക്കും. ഇത് രണ്ടും ബാധിക്കുന്നത് ആരെയാണ്? നമ്മളെയാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫീൽഡ് സാനിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വെണ്ട നട്ട് കഴിഞ്ഞാൽ അതിനടുത്ത് ഒരു റോസാ ചെടിയാണ് വളരുന്നതെങ്കിൽ ആ റോസാ ചെടി കളയാണ്, അതിനെന്ത് ചെയ്യണം, പറിച്ച് കളയണം. നമ്മളെന്ത് ചെയ്യും, നമ്മളൊരു വെണ്ട നടന്നു, അടുത്ത് എന്തോ ഒരു സാധനം മുളയ്ക്കുന്നു, നമ്മുടെ മനസ്സിലും ആകാംക്ഷ വല്ലാതെ മുളക്കുന്നു, എന്തായിരിക്കും അല്ലേ? എന്നിട്ട് വളർന്ന് കുറെ വലുതാവുമ്പോൾ ഒരു ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് വരും, ഷിബിലി എൻ്റെ ഗ്രോ ബാഗിൽ ഞാൻ വെണ്ട നട്ടപ്പോ അതിൻ്റെ സൈഡിൽ മുളച്ചിട്ടുള്ള ചെടിയാണിത്, ഈ ചെടിയുടെ പേരെന്താണ്? ചോദ്യമായോ? എന്നിട്ട് ഞാനതിരുന്നിട്ട് ഈ ചെടി എവിടെയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വരണം, പേര് പറഞ്ഞു തരാൻ. അപ്പോ ഇതാണ് എന്ത്, ഒരു കാര്യം മനസ്സിലായോ? ചെടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇനി വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യമാണെങ്കിലും നമ്മുടെ കളകളൊന്നും പറിച്ചു കളയില്ല. നമ്മുടെ വിശാല മനസ്കത കൊണ്ടൊന്നുമല്ല, ആകാംക്ഷ കൊണ്ട് നമ്മൾ പറിച്ചു കളയില്ല, അത് നമ്മുടെ കൃഷിയിടത്തിന് പണിയാകും. അത്തരം സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ കീടങ്ങളും രോഗങ്ങളും വളരും. ഒരു കാര്യം, നമ്മൾ ഒച്ചകളെ തുരത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നു. ഒന്ന്, വെയിൽ കൊള്ളിക്കുക, ഫീൽഡ് സാനിറ്റൈസേഷൻ. രണ്ടാമത്തത്, മണ്ണ് ട്രീറ്റ് ചെയ്യുക. മൂന്ന് കാര്യങ്ങളായില്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്താല് ഈ പറഞ്ഞ പ്രശ്നം നമ്മുടെ കൃഷിയിടത്തുനിന്ന് മാറും. അതോടൊപ്പം തന്നെ എന്താണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെ പ്രത്യേകം മാറ്റിവെക്കണം. ആദ്യം പുറത്തുനിന്ന് വരുന്ന ആളെ ഒന്ന് നോക്കണം, ഇയാൾ നമ്മുടെ കൃഷിയിടത്തിന് പറ്റിയ ആളാണോ എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നമ്മുടെ കൃഷിയിടത്തിലോട്ട് പ്രവേശിപ്പിച്ചാൽ മതി. അതിന് എവിടെയെങ്കിലും വീടിൻ്റെ ഒരു മൂലയിലായാലും ഒന്ന് മാറ്റി നിർത്തി നോക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇന്നിവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. എന്നോട് ഓരോരുത്തരെ വന്ന് പറഞ്ഞു, ഞാൻ ആ ചെടി കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നമ്മളിവിടെ കുറ്റിക്കുരുമുളകും മാവും കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മാനദണ്ഡം പാലിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഒരു അനുഭവം ഉണ്ടാവില്ലല്ലോ, പുറത്തുനിന്ന് ഒച്ചു വന്നെന്ന് ഇനി പറയില്ലല്ലോ. വീട്ടിലുള്ള ഒച്ചു പോകാനുള്ള മാർഗങ്ങൾ ഞാൻ 3 എണ്ണം പറഞ്ഞു തന്നല്ലോ. അപ്പൊ ഒച്ചുകളുടെ പ്രശ്നം കഴിഞ്ഞു.